ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു പാചകമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് മുത്തിൽ അഥവാ കുടങ്ങൽ എന്ന് പറയുന്ന ഇല കൊണ്ടുള്ള ഒരു തോരൻ അല്ലെങ്കിൽ ഉപ്പേരി, അതാണ് ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ ആ ഇലയെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കർക്കിടകത്തിലെ ഇലക്കറികൾക്കുള്ള പ്രാധാന്യം മിക്കവാറും എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു. അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ എൻ്റെ നേരത്തെ ഉള്ളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഇല പോയി ടെറസിലാണ്, അവിടുന്ന് ഇല പോയി ശേഖരിച്ചുകൊണ്ട് വരാം. ഹലോ, കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നതാണ് കുടങ്ങൽ അഥവാ മുത്ത്. ഇനി നമുക്കിതിന് ഒരു അരപ്പ് തയ്യാറാക്കണം. ഇതിന് തേങ്ങ ഓൾറെഡി ചിരകിയതുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാനുള്ള ചേരുവകൾ, അതിലേക്കൊരു രണ്ട് ജീരകം, പിന്നെ കാന്താരി, കാരണം ചുവന്ന മുളക് ചേർക്കുന്നില്ല, കാന്താരി, കാന്താരി, ഇനി അതിലേക്ക് വെളുത്തുള്ളി, കറിവേപ്പില, ഇതൊന്ന് ക്രഷ് ചെയ്യുക ചെയ്യാവൂ, അരയരുത്. ഇനി 200 മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത് തേങ്ങ ഇട്ടിട്ടുണ്ട്, ജീരകം, വെളുത്തുള്ളി, കാന്താരി, കറിവേപ്പില, ഇതൊന്ന് അല്പം ഉപ്പ് ചേർക്കാം, ഒരല്പം. ഇപ്പം വളരെ കുറച്ചേ ആവും ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക, ഇത് അരയരുത്, അത് ചെയ്തുകൊണ്ട് വരാം. അപ്പോഴേ ചതച്ചുകൊണ്ട് ചതച്ചെടുത്തിട്ടുണ്ട്, ഒന്ന് ക്രഷ് ചെയ്ത് അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് സ്റ്റവ് കത്തിക്കാം. പാലൊന്ന് ചൂടാവണം. അല്പം വെളിച്ചെണ്ണയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒഴിക്കാം, നെയ്യോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എണ്ണയോ ഒഴിക്കാം. അല്പം ഇതിലേക്ക് കടുകിടുക, ഉഴുന്ന് പരിപ്പ് രണ്ടിട്ട് കൊടുക്കുക, മരുമൊക്കെ കുറച്ച് വെക്കുക. കറിയാവില്ല ഓൾറെഡി അതിൽ ഞാൻ ക്രഷ് ചെയ്തിട്ടുണ്ട്. ചെറിയ ഉള്ളി, ചെറിയ ഉള്ളിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. പിന്നെ രണ്ട് ചുവന്ന മുളക്, രണ്ട് പീസ്
Like, share, subscribe.
വീഡിയോ ആയിട്ട് ഞാൻ എത്തുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.